ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പറന്നുപോയ പ്രാവിനെ എങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിക്കാം എന്നതാണ് വീഡിയോ. ഇതുവരെ തിരിച്ചെത്തിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ട്രൈ ചെയ്യുകയാണ്, അതാണ് വീഡിയോ കേട്ടോ. ഞാൻ ഒരു രണ്ടുമൂന്ന് മാസത്തിന് ശേഷം വീട്ടിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ ഉള്ളവർ പ്രാവിനെ അധികം തുറന്നു വിടുന്നില്ലായിരുന്നു. ഒന്ന് രണ്ടെണ്ണം മാത്രം പുറത്ത് വിടും, കുറച്ച് കഴിയുമ്പോൾ കയറും, ആ ഒരു സ്ഥിതിയായിരുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ട് ഒരു 10 എണ്ണത്തോളം പ്രാവുകളെ തുറന്നങ്ങ് വിട്ട് ഇറങ്ങാത്തതിനൊക്കെ വലിച്ചങ്ങ് ഇറക്കി. ഇറക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് പറക്കാൻ തുടങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണത്തിന് കാക്ക ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ 2 എൻ്റെ കൺമുന്നിൽ നിന്ന് എന്നെ കാക്ക ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയി. ഒന്ന് ഇത് അങ്ങ് ദൂരെ കാണുന്ന ആ ടെറസ് വീടിൻ്റെ മുകളിലോട്ടൊക്കെ പറന്ന് അതിനുശേഷം 3 കാക്ക ചേർന്ന് കുത്തി തറയിലിട്ട് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പോയി കയറി കിട്ടി. ഞാൻ തറയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇത് ആ കൂട്ടിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ 2-ാമത്തെ പ്രാവ് വന്നിട്ട് ഇങ്ങനെ കാക്ക ഓടിച്ച് നല്ല രീതിയിൽ തന്നെ പറന്ന് ഒരു 3 കാക്ക ചേർത്ത് ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. അതിനുശേഷം വീണ്ടും ഞാൻ ഇങ്ങനെ ഈ ഏരിയയിൽ കൂടെയൊക്കെ നടന്നപ്പോഴേക്കും ഒരു 3-4 വീട് മാറിയിട്ടൊരു വിളയിൽ ആ പ്രാവ് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് നല്ല ചിറകുണ്ടത് അവിടെ ഇട്ട് പിടിക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് വീണ്ടും ഞാൻ ട്രൈ ചെയ്തപ്പോഴേക്കും അത് പറന്ന് ഒരു ഷീറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പ്രാവിനെ എങ്ങനെ വീട്ടിലെത്തിക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. കറക്റ്റ് ആയിരിക്കില്ലേ? അപ്പം എവിടെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം. ഇതാ ഷീറ്റിൻ്റെ മുകളിൽ കണ്ടോ, ആ ഷീറ്റിൻ്റെ മുകളിൽ ആ പ്രാവ് ഇരിപ്പുണ്ട്. അതെങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിക്കണം, അതാണ് വീഡിയോ. ഇതേ പോയി, ഓ പോയി, ഇതേ പോയി. അങ്ങനെ ലെവലില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടെന്ന് പറയുന്ന ഈ സൈഡിൽ അങ്ങ് ദൂരെ കാണുന്ന പച്ച വീടിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അതിനെ എങ്ങനെ എത്തിക്കാമെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് ഒറ്റ ഐഡിയ ഉള്ളു. ഇവിടെ അധികം ഒന്നിനെയും പറക്കാൻ രീതിയിലൊന്നും തുറന്ന് വിടുന്നില്ല. ഉള്ളയിൽ വീണ്ടും കുറച്ചൊക്കെ തുറന്നു വിടുന്ന 2 പ്രാവുണ്ട്. അതായത് അത്യാവശ്യമൊക്കെ പോയിട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാവ്. അപ്പോൾ അതിനെ 2 എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് ഈ ഇതിരിക്കണതിൻ്റെ അടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് പറന്ന് സ്ഥലം കണ്ടുപിടിച്ച് വരുമ്പോൾ ഇതും കൂടെ പോരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴേക്കും ആ ഞാൻ പറഞ്ഞ 2 പ്രാവും ഇതാ വെളിയിരിക്കുന്നതേ ഉള്ളൂ. ഇതൊന്ന് കൂട്ടി കയറിയിട്ട് വേണം പിടിക്കാൻ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പിടി കിട്ടാല്ലാതെ ഒരു വഴിയും ഇല്ല. അപ്പോൾ ഇത് 2 എണ്ണത്തിനെയും പിടിച്ചുകൊണ്ട് പോയി ആ പ്രാവ് ഇരിക്കണടുത്ത് വിട്ട് അതിനെയും കൂടെ ഇവിടെ എത്തിക്കുക. അപ്പം ഇതാണ് രീതി കേട്ടോ. നിങ്ങൾ പറന്നു പോകുമ്പോഴേക്ക് തിരിച്ചു വരുമോ തിരിച്ചു വരുമോ എന്ന് സ്ഥിരം എനിക്ക് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഒരു മെത്തേഡ് ഇതാണ്, നിങ്ങളതിൽ ഉറപ്പിച്ച് പറന്നു പോയാൽ തിരിച്ചു വരും, അല്ലെങ്കിൽ അത്യാവശ്യം ദൂരോട്ടൊക്കെ പോയിട്ട് വരുന്ന പ്രാവ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഈ പറന്നു പോയതിനെ കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ പ്രാവ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കൂടെ ആ പ്രാവും കൂടെ എണീറ്റ് പറന്നു വരും. ജീവനോടെ ഉണ്ട്, ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ തിരിച്ചെത്തും. അപ്പം ഇതാണ് ഒരു മെത്തേഡ് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രാവൊന്ന് കൂട്ടിക്കയറാൻ കാത്തിരിക്കുകയാണ്, എന്നാലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് 2 അത്യാവശ്യം പറന്ന് ഇവിടെ നിൽക്കുന്ന കുറേ കാലമായിട്ട്. ബാക്കിയൊക്കെ ഫാൻസി ഇനമാണ്. അപ്പോൾ അവസാനം അതിനെ കൊണ്ട് വിട്ടാൽ ഇതുകൂടെ പോയി കിട്ടും, ഇതാണ് പ്രശ്നം. ആ 2 പ്രാവ് ഇതുവരെ കൂട്ടി കയറുന്നില്ല. ഇത് ഇതാ ഇങ്ങനെ പറന്ന് വീട്ടിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത്. ഇനി അടുത്ത് ചെയ്യാൻ പറ്റണത് ചില പ്രാവ്, ചില വീടുകളിലെ പ്രാവുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന 2-3 എണ്ണം കാണും. അങ്ങനത്തെ എങ്ങനെയെങ്കിലും കൈയടിച്ചോട്ട് ആകാശത്ത് ഒരു 2-3 റൗണ്ട് പറപ്പിക്കാൻ നോക്കിയാലും ചിലപ്പം അതിൻ്റെ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടത്തെ ഒക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല, അതുകൊണ്ടാണ് ആ ഒരു രീതി ട്രൈ ചെയ്യാത്തത് കേട്ടോ. ഇവിടെ നിന്നാൽ കാണാൻ പറ്റാത്ത ദൂരെയാണ് ആ പ്രാവ് ഇരിക്കുന്നത്. ഇവിടെ പക്ഷേ ഒരു 5-6 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഇതാ നമ്മുടെ കൂട്. ഇവിടെ കാക്കകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇരിക്കുക കേട്ടോ, റബ്ബറിൻ്റെ ഇടയിലൊക്കെ കൂടും വെച്ചിട്ട്. ഒന്നണിങ്ങിയാൽ കൊത്തിക്കൊല്ലുക, അതാണ് അവസ്ഥ. പ്രാവുകൾ ഒരു വിധത്തിൽ ഇതാ കൂട്ടി കയറുന്നില്ല, വെളിയിൽ തന്നെ ഇരിക്കുക. ഇപ്പോഴും ശ്രദ്ധിക്കുക, തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള പ്രാവുകളെ വേണം ഇതേപോലെയൊക്കെ കൊണ്ടുവിടാനായിട്ട്. അവസാനം അതുകൂടെ പോയി കിട്ടും. അങ്ങനത്തെ അതിനെ ഒരു ബോധമില്ലാത്ത പ്രാവാണ് എങ്കിൽ നമ്മൾ കൊണ്ടുവിടുന്ന പ്രാവും. അപ്പോൾ എപ്പോഴും നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള പ്രാവുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുക കേട്ടോ.
അതുപോലെ രാത്രി ആകാറായിട്ടുണ്ടെങ്കിലും ചെയ്യാൻ നിൽക്കരുത്. അതിന് ഒരു അരമണിക്കൂറെങ്കിലും ഇരുട്ടണതിന് മുന്നേ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അപ്പോഴേ പറന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചെത്തത്തുള്ളൂ. ഇരുട്ടത്തൊന്നും കൊണ്ട് വിട്ടുകളായില്ലേ. കാക്കയുടെ അവസ്ഥ ഉണ്ട്, എത്ര കാക്കയ. ചുറ്റിലും കാക്ക. തിരിച്ച് എത്തതെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പക്ഷേ ഇതുവരെ കൂട്ടി കയറുന്നില്ല. ഇത് കുഞ്ഞാണ്. എന്താ കൂട്ടി കയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ കയറി. അപ്പം ഇനി ഇതിനെ രണ്ടിനെയും പിടിച്ചുകൊണ്ട് വിളെ കൊണ്ട് വിടാനാണ് എൻ്റെ അടുത്ത പരിപാടി കേട്ടോ. എന്നാ കൂട്ടി കയറിയിരിക്കുകയാണ്. പിടിക്കാനായിട്ട് ഞാൻ എന്താ ഒരു മേശയൊക്കെ ഇട്ട് കയറി പിടിച്ചു. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് പ്രാവിനെ എന്താ കയ്യിലെടുത്തുകൊണ്ട് നടക്കുവാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ അതാ ക്യാമറയും പിടിക്കണോണ്ടാണ് ഈ ബുദ്ധിമുട്ട്. ഞാൻ തന്നെ ക്യാമറാമാൻ. രണ്ട് പ്രാവിനെയും പിടിക്കുന്നു. പോയ പ്രാവിൻ്റെ ടെൻഷൻ. എന്താ നടന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. ഇതും തിരിച്ചു വന്നില്ലെങ്കിൽ പോയി. മൊത്ത കാക്ക ശല്യം. ഈ മറ്റേ പ്രാവിരിക്കണ അങ്ങ് ദൂരെ കാണുന്ന റബ്ബറിലാണ് കേട്ടോ. ഇതും അങ്ങ് കാണുന്നുണ്ട്. അപ്പം ഈ ടർഫിൻ്റെ മുകളിലേക്ക് പറത്തി വിടാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് വന്നാൽ മതി. ദേ പറഞ്ഞു, ദേ പറഞ്ഞു. ഇതേണ്ടോ കണ്ടോ പറക്കണ അങ്ങ് ദൂരെ. ഇവിടെ ഇത് രണ്ടുപേരും ഇനി അങ്ങ് ദൂരെയായിട്ട് ആ പ്രാവിരിപ്പുണ്ട്. അതുകൂടെ ഇതിനെ കണ്ട് താഴെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാക്ക ആണെങ്കിൽ ആ മുകള് മൊത്തം കാക്ക. ഇതിനി ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിട്ട്. എൻ്റെ വീടെന്ന് പറയണ അങ്ങ് ബേക്കിലായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങ് ഒരു രണ്ട് വീട് ഇവിടെ മാറിയിട്ടാണ്. അപ്പൊ ഏരിയ മനസ്സിലാക്കി ഇതൊക്കെ പറഞ്ഞു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങ് ദൂരെ റബ്ബറിന്റെ വണ്ടേ ഇരിപ്പുണ്ട്. അവൾ ഇങ്ങനെ ഇരുന്ന് നോക്കി ദിശ മനസ്സിലാക്കിയാണ്. മരത്തിലിരിക്കണ പ്രാവ് അനങ്ങുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. സമയം ഇപ്പൊ 6 മണിയാണ് കേട്ടോ വൈകിട്ട്. മരത്തിൻ്റെ മുകളിലിരുന്ന പ്രാവ് പറന്ന് എങ്ങോട്ടോ പോയി. ആ വീണ്ടും ദൂരോട്ടോ പറന്നുപോയി. ക്യാമറ ഓണാക്കിയപ്പോഴേക്ക് അതങ്ങ് പോയി കഴിഞ്ഞു. ഇവിടത്തേതായി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് സർത്തിൻ്റെ മുകളിൽ. പ്രാവുകൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുക കേട്ടോ. അങ്ങ് പോയി. അപ്പം ഞാൻ രണ്ടാമത് കൊണ്ടുവിട്ട പ്രാവുകളെല്ലാം തിരിച്ച് വീട്ടിലെത്തി. മറ്റേതാണെങ്കിൽ എണീറ്റ് വീണ്ടും ദൂരോട്ടാണ് പറന്നു പോയത്. ഈ കാക്ക ഒരുപാടെണ്ണം കിടന്ന് ബഹളം വെച്ച് ശല്യം ചെയ്യണമുണ്ട്. ദിശ തെറ്റി അങ്ങ് പോവുക. ഇതാ വന്നിരിപ്പുണ്ട് രണ്ടാമത് വിട്ട രണ്ട് പ്രാവും. ഇതാ വീടിൻ്റെ ബാക്ക് സൈഡ്. അടുത്തെത്തിക്കഴിഞ്ഞ് ഇനി തിരിച്ചെത്തിക്കോളും. ഒക്കെ പറന്നു പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സാഹചര്യവും വ്യത്യസ്തമാണ്, നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. ഇനി പുതിയ പ്രാവൊക്കെ വാങ്ങിക്കൊണ്ടിട്ടിരിക്കണതാണ്. പഴയ വീടുമായിട്ട് അത്ര ഇണക്കമാണെങ്കിൽ ആ വീട്ടിലും പറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറെ വീടുകളിൽ അടുത്തൊക്കെ പ്രാവുള്ള വീടുകളുണ്ടെങ്കിൽ ആ വീട്ടിലും പറന്നു പോകാൻ സാധ്യതയുണ്ട്. ഓരോ സാഹചര്യവും വ്യത്യസ്തമാണ്. എൻ്റെ ഇതുവരെ വന്നിട്ടില്ല. അത് വീണ്ടും ദൂരോട്ടാണ് പോയെ. ഇനി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം.